ലിനക്സിലെ ഫയൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള ഈ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ ഉബുണ്ടു 10.04 ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ തുടങ്ങണമെന്നും കമാൻഡ്സുകളെപ്പറ്റി ചില അടിസ്ഥാനപരമായ ആശയം ഉണ്ടെന്നും കരുതുന്നു. നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റിൽ ഇത് മറ്റൊരു സ്പോക്കൺ ട്യൂട്ടോറിയലിലൂടെ ലഭ്യമാണ്. http://spoken-tutorial.org. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലിനക്സ് കേസ് സെൻസിറ്റീവ് ആണെന്നതാണ്. അല്ല എന്ന് സൂചിപ്പിക്കാത്ത പക്ഷം ഈ ട്യൂട്ടോറിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കമാൻഡ്സുകളും ലോവർ കേസിൽ ഉള്ളതാണ്. ലിനക്സിൽ മിക്കവാറും എല്ലാം ഒരു ഫയലാണ്. അപ്പോൾ എന്താണ് ഒരു ഫയൽ? യഥാർത്ഥത്തിൽ ഫയൽ എന്നത് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റുകളും പേപ്പറും സൂക്ഷിക്കാൻ പറ്റുന്ന ഇടമാണ്. അതുപോലെ തന്നെ ഒരു ലിനക്സിലെ ഒരു ഫയൽ എന്നത് ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കണ്ടെയ്നർ ആണ്. അടുത്തതായി എന്താണ് ഒരു ഡയറക്ടറി? ഒരു ഡയറക്ടറി എന്നത് ഫയലുകളുടെയും മറ്റും സബ് ഡയറക്ടറികളുടെയും ഒരു ശേഖരമാണ് എന്ന് മനസ്സിലാക്കുക. ചിട്ടയായ രീതിയിൽ നമ്മുടെ ഫയലുകളെ ക്രമപ്പെടുത്താൻ ഒരു ഡയറക്ടറി നമ്മളെ സഹായിക്കുന്നു. നമ്മൾ വിൻഡോസിൽ ഫോൾഡറുകൾ എന്ന് വിളിക്കുന്ന പോലെയാണ് ഇത്. മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാനോ ഭേദഗതി വരുത്തുവാനോ കഴിയാത്ത വിധത്തിൽ വിവിധ യൂസേഴ്സുകൾക്ക് അവരുടേതായ ഡയറക്ടറികൾ ഉണ്ടാക്കുവാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഡയറക്ടറികൾ ഇല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള എല്ലാ ഫയലുകൾക്കും സമാനതകളില്ലാത്ത പേരുകൾ നൽകേണ്ടി വരും. അത് നിലനിർത്താൻ പ്രയാസമാണ്. എങ്കിലും ഫയലുകളുടെയും ഡയറക്ടറികളുടെയും കുറിച്ചുള്ള ഇത്തരം നിർവചനങ്ങൾ പൂർണ്ണമായും ശരിയല്ലെങ്കിൽ കൂടെ അവയെക്കുറിച്ചുള്ള പൊതുവായ വിവരം ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ഫയലിൽ അതിന്റെ ഉള്ളടക്കത്തോടൊപ്പം ഒരു പേരും കുറച്ച് പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷനായ ഉണ്ടാക്കിയ ഭേദഗതി വരുത്തിയ തീയതി, ആർക്കെല്ലാം അനുവാദമുണ്ട് തുടങ്ങിയവ ഉണ്ടായിരിക്കും. പ്രോപ്പർട്ടീസ് ഡാറ്റയുടെ ഒരു സുപ്രധാന ഭാഗമായ ഫയലിന്റെ ഐനോഡിലാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്. ഫയലിന്റെ ലെങ്ത്തും എവിടെയാണ് ഇത് ശേഖരിച്ചു വച്ചിരിക്കുന്നത് എന്നതും ഉൾക്കൊള്ളുന്നു. സിസ്റ്റം ഫയലുകൾ ഐനോഡിന്റെ നമ്പറുകളാണ് ഉപയോഗിക്കുന്നത്. വലിയ സംഖ്യകളെക്കാൾ പേരുകൾ ഓർക്കാൻ എളുപ്പമായതിനാൽ നമ്മുടെ പ്രയോജനത്തിനു വേണ്ടി ഡയറക്ടറി സ്ട്രക്ചർ ഫയലുകൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നു എന്നേയുള്ളൂ. ഇതിന്റെ ലഘുവായ വ്യാഖ്യാനത്തിന് വിപരീതമായി, ഒരു ഡയറക്ടറി സത്യത്തിൽ മറ്റു ഫയലുകളെ ശേഖരിച്ചു വെക്കുന്നില്ല. ഇത് തന്നെ ഐനോഡ് നമ്പറുകളും മറ്റു ഫയലുകളുടെ പേരുകളും ഉൾക്കൊള്ളുന്ന ഒരു ഫയലാണ്. യഥാർത്ഥത്തിൽ ലിനക്സിൽ മൂന്ന് തരം ഫയലുകളുണ്ട്. ഒന്ന്, റെഗുലർ ഫയലുകൾ അഥവാ ഓർഡിനറി ഫയലുകൾ, ക്യാരക്ടേഴ്സിന്റെ ഒരു കൂട്ടം പോലെ ഡാറ്റ മാത്രം അടങ്ങിയിരിക്കുന്നവ. രണ്ട്, ഡയറക്ടറീസ്, മുൻപുള്ള സ്ലൈഡുകളിൽ നമ്മൾ കണ്ടതുപോലുള്ളവ. മൂന്ന്, ഡിവൈസ് ഫയലുകൾ. ലിനക്സിൽ എല്ലാ ഹാർഡ്വെയർ ഡിവൈസുകളും അനുബന്ധമായവയും ഫയലുകളായാണ് പ്രതിപാദിക്കുന്നത്. ഒരു സിഡി, ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു USB സ്റ്റിക്ക് പോലും ലിനക്സിൽ ഒരു ഫയലാണ്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ? ഓർഡിനറി ഫയലുകൾക്കുള്ള അതേ മാർഗത്തിലൂടെ തന്നെ ഈ ഡിവൈസുകളിൽ എഴുതുവാനും വായിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നു. ലിനക്സിൽ എല്ലാ ഫയലുകളും ബന്ധപ്പെട്ടിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്നതുപോലെ ഒരു കുടുംബം രൂപീകരിക്കുന്നു. ഒരു ഡയറക്ടറി ഉൾക്കൊള്ളുന്ന ഫയലുകളും സബ് ഡയറക്ടറികളും തമ്മിൽ ഒരു പാരന്റ് ചൈൽഡ് ബന്ധം ഉണ്ടാകും. ഇത് ലിനക്സ് ഫയൽ സിസ്റ്റം ട്രീ ഉത്ഭവിക്കുവാൻ ഇടയാക്കും. ഏറ്റവും മുകളിൽ റൂട്ട് ഫ്രണ്ട് സ്ലാഷ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ഇത് മറ്റുള്ള എല്ലാ ഫയലുകളെയും ഡയറക്ടറികളെയും ഉൾക്കൊള്ളുന്നു. നമുക്ക് ശരിയായുള്ള പാത്ത് അറിയാമെങ്കിൽ ഇത് നമ്മളെ ഒരു ഫയലിൽ നിന്നും മറ്റുള്ളവയിലേക്ക് നയിക്കുന്നു. ലിനക്സ് ഫയൽ സിസ്റ്റത്തിനൊപ്പം നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ട്രീയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നും. ഒരു കമാൻഡ് കൊണ്ട് നിങ്ങളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. താൽപര്യം തോന്നുന്നില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ. നമുക്ക് നോക്കാം. നമ്മൾ ലിനക്സ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായി ഹോം ഡയറക്ടറികളിൽ ആണ് എത്തുന്നത്. അതിനുശേഷം ടെർമിനലിലേക്ക് മാറുക. Ctrl+Alt+T ഉബുണ്ടുവിൽ ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യുവാൻ സഹായിക്കും. എല്ലാ യുണിക്സ് സിസ്റ്റത്തിലും ഈ കമാൻഡ് ചിലപ്പോൾ പ്രവർത്തിക്കില്ല. എങ്കിലും ഒരു ടെർമിനൽ തുറക്കുന്നതിനുള്ള നടപടിക്രമം മുൻപ് തന്നെ മറ്റൊരു സ്പോക്കൺ ട്യൂട്ടോറിയലിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹോം ഡയറക്ടറി കാണുന്നതിനായി കമാൻഡ് പ്രോംപ്റ്റിൽ $$ ഹോം എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് നമ്മുടെ ഹോം ഡയറക്ടറിയുടെ പാത്ത് നെയിം നൽകുന്നു. നമുക്കൊരു ഡയറക്ടറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുവാൻ പറ്റും. പക്ഷെ ഏതു സമയത്തും നമ്മൾ ഒരു ഡയറക്ടറിയിൽ ആയിരിക്കും. ഈ ഡയറക്ടറി അറിയപ്പെടുന്നത് കറന്റ് ഡയറക്ടറി അഥവാ വർക്കിംഗ് ഡയറക്ടറി. ഇപ്പോൾ സ്ലൈഡുകളിലേക്ക് തിരിച്ചു പോകുക. കറന്റ് ഡയറക്ടറി കാണുന്നതിനായി PWD കമാൻഡ് നമ്മളെ സഹായിക്കും.
PWD എന്നാൽ Present Working Directory. കമാൻഡ് പ്രോംപ്റ്റിൽ PWD എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രസന്റ് വർക്കിംഗ് ഡയറക്ടറി. നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഒരു ഡയറക്ടറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാം എന്ന്. പക്ഷെ നമ്മൾ അത് എങ്ങനെ ചെയ്യും? നമുക്ക് ഈ ആവശ്യത്തിനായി സിഡി കമാൻഡ് ഉണ്ട്. നിങ്ങൾക്ക് പോകേണ്ടുന്ന ഡയറക്ടറിയുടെ പാത്ത് നെയിം സിഡി കമാൻഡിന്റെ ഒപ്പം ടൈപ്പ് ചെയ്യണം. നമ്മുടെ കറന്റ് ഡയറക്ടറി കാണുന്നതിനായി വീണ്ടും നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ PWD എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക. അങ്ങനെ നമ്മൾ ഈ ഡയറക്ടറിയിൽ എത്തി. ഇപ്പോൾ നമുക്ക് /usr ഡയറക്ടറിയിലേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ സിഡി സ്പേസ് /usr എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓർക്കേണ്ടത് ലിനക്സിൽ സ്ലാഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് സ്ലാഷ് ആണ്. എന്നിട്ട് എന്റർ അമർത്തുക. നമുക്ക് ഇപ്പോൾ നമ്മുടെ കറന്റ് ഡയറക്ടറി കാണാം. PWD എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. അതെ, നമ്മൾ /usr ഡയറക്ടറിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇവിടെ പ്രശ്നം പാത്ത് നെയിംസ് ചിലപ്പോൾ വളരെ വലുതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇവ റൂട്ട് ഡയറക്ടറിയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള എല്ലാ പാത്തുകളും ചേർക്കപ്പെട്ടിരിക്കുന്ന ആബ്സലൂട്ട് പാത്ത് നെയിംസ് ആയതിനാലാണ്. ഇതിനുപകരം കറന്റ് ഡയറക്ടറിയിൽ നിന്നും ആരംഭിക്കുന്ന റിലേറ്റീവ് പാത്ത് നെയിംസ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് പ്രത്യേക ക്യാരക്ടേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഡോട്ട് ഇത് കറന്റ് ഡയറക്ടറിയെ പ്രതിനിധീകരിക്കുമ്പോൾ ഡോട്ട് ഡോട്ട് കറന്റ് ഡയറക്ടറിയുടെ പാരന്റ് ഡയറക്ടറിയെ സൂചിപ്പിക്കുന്നു. നമുക്ക് സിഡി കമാൻഡിനെ പറ്റി ലഘുവായി പഠിക്കാം. ഹോം ഡയറക്ടറിയിലേക്ക് മടങ്ങിപ്പോകുന്നതിന് സംശയലേശമന്യേ സിഡി കമാൻഡ് ഉപയോഗിക്കാം. കമാൻഡ് പ്രോംപ്റ്റിൽ സിഡി എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ PWD വച്ച് നമ്മുടെ കറന്റ് ഡയറക്ടറി പരിശോധിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം ഡയറക്ടറിയിൽ മടങ്ങി വന്നു. ഇനി നമുക്ക് മ്യൂസിക് ഡയറക്ടറിയിലേക്ക് പോകാം. കമാൻഡ് പ്രോംപ്റ്റിൽ സിഡി സ്പേസ് മ്യൂസിക് എം ക്യാപിറ്റലിൽ / എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ നമ്മുടെ കറന്റ് ഡയറക്ടറി PWD കമാൻഡ് ഉപയോഗിച്ച് പരിശോധിക്കുക. PWD എന്നിട്ട് എന്റർ അമർത്തുക. നോക്കൂ, നമ്മൾ /home/GNUHAT/musicലേക്ക് നീങ്ങിയിരിക്കുന്നു. മ്യൂസിക്കിൽ നിന്ന് പാരന്റ് ഡയറക്ടറിയിലേക്ക് നമുക്ക് പോകാം. അതിനായി ഡോട്ട് ഡോട്ടോടുകൂടി സിഡി കമാൻഡ് ഉപയോഗിക്കുക. കമാൻഡ് പ്രോംപ്റ്റിൽ സിഡി സ്പേസ് ഡോട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ PWD ടൈപ്പ് ചെയ്ത് നമ്മുടെ പ്രസന്റ് ഡയറക്ടറി പരിശോധിക്കുക. വീണ്ടും നമ്മൾ /home/GNUHATA-ൽ ആണ്. ഇപ്പോൾ നമുക്ക് ഡോട്ട് ഉപയോഗിച്ച് കറന്റ് ഡയറക്ടറിയുടെ സബ് ഡയറക്ടറിയിലേക്ക് പോകാം. കമാൻഡ് പ്രോംപ്റ്റിൽ സിഡി സ്പേസ് ഡോട്ട് /documents ഡി ക്യാപിറ്റലിൽ / എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. PWD ടൈപ്പ് ചെയ്ത് നമ്മുടെ കറന്റ് ഡയറക്ടറി പരിശോധിക്കുക. നമ്മൾ /home/GNUHATA/documentsൽ ആണ്. ഞാൻ കൺട്രോൾ എൽ അമർത്തി സ്ക്രീൻ ക്ലിയർ ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ക്ലിയറായി കാണാൻ സാധിക്കും. സിഡി കമാൻഡ് ഉപയോഗിച്ച് ഹോം ഡയറക്ടറിയിലേക്ക് മടങ്ങി പോകാം. സിഡി എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. വീണ്ടും PWD കമാൻഡ് ഉപയോഗിച്ച് കറന്റ് ഡയറക്ടറി പരിശോധിക്കുക. നമ്മൾ /home/GNUHATA-ലേക്ക് മടങ്ങിയെത്തി. റിലേറ്റീവ് പാത്തിൽ നമ്മൾക്ക് എത്ര ഡോട്ട് ഡോട്ട് വേണമെങ്കിലും സ്ലാഷ് ഉപയോഗിച്ച് വേർതിരിച്ച് കൂട്ടിച്ചേർക്കാം. ഈ സ്ലൈഡിൽ നമുക്ക് ഫയൽ സിസ്റ്റത്തിന്റെ ഹൈറാർക്കി കാണാം. ഏറ്റവും മുകളിൽ റൂട്ട് അല്ലെങ്കിൽ സ്ലാഷ്. റൂട്ടിനു താഴെയുള്ള രണ്ട് സബ് ഡയറക്ടറികൾ ആണ് ഹോമും ബിന്നും. യൂസർ നെയിം ഇവിടെ GNUHATA എന്ന് പേരുള്ള ഡയറക്ടറി ഹോമിനു താഴെയുള്ള ഒരു സബ് ഡയറക്ടറി ആണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ /home/GNUHATA-ൽ ആണ്. ഇവിടെ നിന്നും നമുക്ക് എങ്ങനെ ബിൻ ഡയറക്ടറിയിലേക്ക് പോകാം? കമാൻഡ് പ്രോംപ്റ്റിൽ സിഡി സ്പേസ് /bin എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. PWD കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ കറന്റ് ഡയറക്ടറി പരിശോധിക്കുക. നമ്മൾ /bin-ൽ ആണ്. ആദ്യത്തെ ഡോട്ട് ഡോട്ട് നമ്മളെ /home/GNUHAT-ൽ നിന്നും /home-ലേക്ക് കൊണ്ടുപോയി. അടുത്തത് /home-ൽ നിന്നും റൂട്ടിലേക്കും നമ്മളെ കൊണ്ടുപോയി. ഇപ്പോൾ സ്ലാഷ് അല്ലെങ്കിൽ റൂട്ടിൽ നിന്നും നമ്മൾ /bin ഡയറക്ടറിയിലേക്ക് പോകുന്നു. സിഡി കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ഹോം ഡയറക്ടറിയിലേക്ക് മടങ്ങി പോകാം. ഒരു ഡയറക്ടറി ഉണ്ടാക്കുവാനായി mkdir കമാൻഡ് ഉപയോഗിക്കുക.
കമാൻഡിനൊപ്പം ഉണ്ടാകേണ്ട ഡയറക്ടറിയുടെ പേര് ടൈപ്പ് ചെയ്യണം. ഉണ്ടാക്കുന്ന ഡയറക്ടറി കറന്റ് ഡയറക്ടറിയിലാണ് ഉണ്ടാവുന്നത്. ടെസ്റ്റ് ഡി ഐ ആർ എന്ന പേരിലുള്ള ഡയറക്ടറി ഉണ്ടാക്കുവാനായി mkdir സ്പേസ് ടെസ്റ്റ് ഡി ഐ ആർ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് വിജയകരമായി ടെസ്റ്റ് ഡി ഐ ആർ ഡയറക്ടറി ഉണ്ടാക്കും. ശ്രദ്ധിക്കുക, വിജയകരമായ ഡയറക്ടറി നിർമ്മിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യപ്പെടുമ്പോൾ അതു സംബന്ധിച്ച ഒരറിയിപ്പും ഉണ്ടാവില്ല. എറർ മെസ്സേജുകൾ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് വിജയകരമായി പൂർത്തിയാക്കി എന്നാണ്. നമുക്ക് അനുവാദം നൽകപ്പെടുകയും അതേ പേരിൽ ഡയറക്ടറി നിലവിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ റിലേറ്റീവ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് പാത്ത് നെയിം ഉപയോഗിച്ച് ട്രീയുടെ എവിടെ വേണമെങ്കിലും ഡയറക്ടറി ഉണ്ടാക്കാം. ഒന്നിൽ കൂടുതൽ ഡയറക്ടറികളോ അല്ലെങ്കിൽ ഡയറക്ടറികളുടെ ഒരു ഹൈറാർക്കി തന്നെയോ ഉണ്ടാക്കുന്നതിന് ഈ പ്രക്രിയ ഉപയോഗിക്കാം. mkdir സ്പേസ് ടെസ്റ്റ് 1 സ്പേസ് ടെസ്റ്റ് 2 എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇത് പ്രസന്റ് ഡയറക്ടറിയുടെ താഴെ ടെസ്റ്റ് 1 എന്നും ടെസ്റ്റ് 2 എന്നും പേരുള്ള രണ്ട് ഡയറക്ടറികൾ ഉണ്ടാക്കും. mkdir സ്പേസ് ടെസ്റ്റ് ട്രീ സ്പേസ് testtree/testtree എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് testtree എന്ന ഒരു ഡയറക്ടറിയും testtreeയുടെ താഴെ സബ് ഡയറക്ടറിയായി test3 എന്ന മറ്റൊരു ഡയറക്ടറിയും ഉണ്ടാക്കും. അങ്ങനെ നമ്മൾ കറന്റ് ഡയറക്ടറിയിൽ testdir, test1, test2, testtree എന്ന പേരുകളുള്ള നാല് ഡയറക്ടറികൾ ഉണ്ടാക്കി. ഇതിൽ ആദ്യ മൂന്നെണ്ണം ശൂന്യവും അവസാനത്തെ ഒന്നിൽ test3 എന്ന് പേരുള്ള ഒരു സബ് ഡയറക്ടറിയും ഉണ്ട്. ഒരു ഡയറക്ടറിയോ ഡയറക്ടറികളോ നീക്കം ചെയ്യുന്നതിനായി mkdirനോട് സാമ്യമുള്ള rmdir കമാൻഡ് ഉപയോഗിക്കുന്നു. rmdir സ്പേസ് test1 കമാൻഡ് test1 ഡയറക്ടറി വിജയകരമായി നീക്കം ചെയ്യുന്നു. ഒരു ഡയറക്ടറി നീക്കം ചെയ്യുവാൻ നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോ നിങ്ങൾ നിൽക്കുന്ന ഡയറക്ടറി ക്രമപ്രകാരം നീക്കം ചെയ്യപ്പെടുന്ന ഡയറക്ടറിയുടെ മുകളിലാണെങ്കിലോ കൂടാതെ ഈ ഡയറക്ടറി ശൂന്യമാണെങ്കിലോ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക cd സ്പേസ് testtree/testtree. അങ്ങനെ ടെസ്റ്റ് ട്രീയുടെ സബ് ഡയറക്ടറിയായ test3 ഡയറക്ടറിയിലാണ് ഇപ്പോൾ നമ്മൾ. rmdir സ്പേസ് testdir കമാൻഡ് ടൈപ്പ് ചെയ്ത് testdir ഡയറക്ടറി നീക്കം ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം. എന്റർ അമർത്തുക. അത് സാധ്യമായില്ല എന്ന് നമുക്ക് കാണാം. എന്തുകൊണ്ടെന്നാൽ ക്രമപ്രകാരം കറന്റ് ഡയറക്ടറി നീക്കം ചെയ്യപ്പെടുന്ന ഡയറക്ടറിയുടെ മുകളിലല്ല. അതുകൊണ്ട് ക്രമപ്രകാരം testdir ഡയറക്ടറിയുടെ മുകളിലുള്ള ഡയറക്ടറിയിലേക്ക് നമുക്ക് പോകാം. cd സ്പേസ് ഡോട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ cd സ്പേസ് ഡോട്ട് ഡോട്ട് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് നമ്മുടെ പാരന്റ് ഡയറക്ടറിയിലേക്ക് മടങ്ങി വന്നു. ഇപ്പോൾ വീണ്ടും മുൻപിലത്തെ കമാൻഡ് ശ്രമിച്ചു നോക്കുക. rmdir സ്പേസ് testdir എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. testdir ഡയറക്ടറി വിജയകരമായി നീക്കം ചെയ്തത് ശ്രദ്ധിക്കുക. testdir ഡയറക്ടറി ശൂന്യവും ആയിരുന്നു. ഒന്നിലധികം ഡയറക്ടറികളെയോ അല്ലെങ്കിൽ ഡയറക്ടറിയുടെ ഹൈറാർക്കിയോ ഒരുമിച്ച് നീക്കം ചെയ്യാൻ സാധിക്കും. ടെസ്റ്റ് ട്രീ ഡയറക്ടറി അതിന്റെ സബ് ഡയറക്ടറിയായ test3യോടൊപ്പം നീക്കം ചെയ്യാൻ ശ്രമിക്കുക. കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യുക rmdir സ്പേസ് testtree സ്പേസ് testtree/testtree. എന്റർ അമർത്തുക. നോക്കുക, ടെസ്റ്റ് ട്രീ ശൂന്യമല്ലാത്തതിനാൽ ടെസ്റ്റ് ട്രീ ഡയറക്ടറി നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ള എറർ മെസ്സേജ് നൽകുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോയി. testtree/testtree ശൂന്യമാകയാൽ അത് നീക്കം ചെയ്തിരുന്നു. ഇത് പരിശോധിക്കുന്നതിനായി കമാൻഡ് പ്രോംപ്റ്റിൽ cd സ്പേസ് testtree എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. ഇപ്പോൾ ls എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക. നോക്കുക, ഡയറക്ടറി ഒന്നുമില്ല. അങ്ങനെ testtree നീക്കം ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ലിനക്സ് ട്യൂട്ടോറിയലിൽ നമ്മൾ ലിനക്സ് ഫയലിനെയും ഡയറക്ടറിയെയും കുറിച്ചും ലിനക്സ് ഡയറക്ടറീസുമായി എങ്ങനെ പ്രവർത്തിക്കാം എന്നും പഠിച്ചു. അവയെ കാണുക, അവക്കിടയിലൂടെ നീങ്ങുക, അവ ഉണ്ടാക്കുക, അവ നീക്കം ചെയ്യുക. ഇത് എന്നെ
ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. സ്പോക്കൺ ട്യൂട്ടോറിയലുകൾ ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഒരു ഭാഗമാണ്. ഇത് ICTയിലൂടെ നാഷണൽ മിഷൻ ഓഫ് എഡ്യൂക്കേഷനാൽ സഹായം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഈ സ്ക്രിപ്റ്റ് നൽകിയിരിക്കുന്നത് സൌമ്യയാണ്. ഇതിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.